എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട വെച്ചിട്ട് ഒരു വെറൈറ്റി സാൻഡ്വിച്ചാണ്. ബ്രെഡ് യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു സാൻഡ്വിച്ചാണ്. ഇതൊരു വെറൈറ്റിയാണ്, നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഓംലെറ്റ് തന്നെ. അതിപ്പോൾ ബ്രെഡ് എങ്ങനെയാണ് അതിൽ പ്ലേസ് ചെയ്തിരിക്കണേ എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് സാൻഡ്വിച്ച്, കുട്ടികൾക്കും ഇഷ്ടമാകും. അപ്പോൾ ഈ സാൻഡ്വിച്ച് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയതെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. നമുക്കിനി എഗ്ഗ് വെച്ചിട്ട് എങ്ങനെയാണ് ഈ ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കണമെന്ന് നോക്കാം. എല്ലാവരും ഉണ്ടാക്കുന്ന സാൻഡ്വിച്ച് തന്നെ, പക്ഷേ ഞാൻ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 egg എടുത്തിട്ടുണ്ട്, 1.5 tablespoon മിൽക്ക് എടുത്തിട്ടുണ്ട്, പിന്നെ 1 സവാള, പിന്നെ 1 പച്ചമുളക്, 1 ചെറിയ piece ഇഞ്ചി, കുറച്ച് മല്ലിയില, പിന്നെ നമ്മുടെ ടേമറിക് പൗഡർ കുറച്ച്, മേ ബി 1/4 teaspoon, ആൻഡ് പിന്നെ പെപ്പർ പൗഡറും 1/2 teaspoon താഴെ എടുത്തിട്ടുണ്ട്. പിന്നെ 2 slices ബ്രെഡും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ദാ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും പിന്നെ നമ്മുടെ കൊറിയാൻഡർ ലീവ്സും ക്യാരറ്റും ഞാൻ പറയാൻ മറന്നുപോയി. കുറച്ച് ക്യാരറ്റും ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിനി നമ്മുടെ ഫസ്റ്റ് ഈ എഗ്ഗിൻ്റെ ഒപ്പം ചേർക്കേണ്ടത്. എഗ്ഗ് ഇതാ ഒരു ബോളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ബീറ്റ് ചെയ്ത ശേഷം വേണം ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം, നല്ല ഫ്ലഫി ആയിട്ട് വരുന്നവരെ. 1 മുട്ട എടുത്തിട്ടുള്ളൂ. ഇനി ഇത് ബീറ്റ് ചെയ്ത ശേഷം നമുക്ക് കുറച്ച് പാലുണ്ട്, 1 1/2 tablespoon, പിന്നെ സോൾട്ട്, എടുത്ത് വെച്ചിരിക്കുന്ന എന്താണ് ടേമറിക് പൗഡറും പെപ്പർ പൗഡറൊക്കെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പാല് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്തു. ഇതപ്പോൾ 1.5 tablespoon പാലെടുത്തത്, അതിതാ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി യോജിപ്പിച്ച ശേഷം നമുക്ക് ചില്ലിയല്ല ടേമറിക് പൗഡറും പെപ്പർ പൗഡറും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് യോജിപ്പിച്ചു. ഇനി നമുക്ക് വേണ്ടത് ഈ പൗഡറാണ്, ഇതാ ടേമറിക് പൗഡറും പിന്നെ പെപ്പർ പൗഡറും ഇതങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതും ഒന്ന് ഇളക്കണം. ഇനിയിപ്പോൾ ഈ സ്റ്റേജിൽ നമുക്ക് പാകത്തിന് ഉപ്പും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. സോൾട്ട് ആഡ് ചെയ്തിട്ടില്ല, അപ്പോൾ ഇനിയിപ്പോൾ പാകത്തിന് സോൾട്ട്, സോൾട്ടും ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ദാ നന്നായി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും മറ്റേ എന്താ പറയുക കൊറിയാൻഡർ ലീവ്സ്, പിന്നെ ഇഞ്ചിയും പച്ചമുളകും, പിന്നെ നമ്മുടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ഇതൊക്കെ നമുക്കിനി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ആഡ് ചെയ്തിട്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കണം. നമ്മൾ ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, ഉപ്പ് പാകത്തിന് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിതും കൂടെ മിക്സ് ചെയ്ത ശേഷം നോക്കണം. ഇപ്പോൾ നമ്മൾ കുറച്ച് വെജിറ്റബിൾ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് കാരണം ചിലപ്പോൾ വേണ്ടി വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളണം കേട്ടോ, വേണ്ടതുപോലെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് കമ്പൈൻ ചെയ്തെടുക്കാം. നമ്മളിത് തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, നമ്മുടെ ദോശത്തവ. കുറച്ച് എണ്ണയും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ദാ ഇത് ചൂടായി വരുമ്പോൾ നമുക്കിപ്പോൾ നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന എഗ്ഗിൻ്റെ ബാറ്റർ അതൊന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ബ്രെഡ് അതിൻ്റെ മുകളിൽ ദാ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് ഇതൊന്ന് ഓംലെറ്റ് ഒന്ന് ശരിയാവട്ടെ. അപ്പോൾ നമ്മൾ ദാ എഗ്ഗ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ശരിയായ ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം ഈ നമുക്ക് ഇത് മൂത്ത ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ആയി വരുന്നുണ്ട്. ഇപ്പം ഞാൻ മറ്റേ മുകളിൽ കുറച്ച് നെയ്യ് തേച്ചിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നെയ്യ് തന്നെ ഉണ്ടാക്കാം. ഇനി ഇതിനെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം.
അപ്പോൾ ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മുട്ടയും ബ്രെഡും കൂടിയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ഇതാ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ഒരു വ്യത്യസ്ത തരം ഒരു സാൻഡ്വിച്ചാണ്. അപ്പോൾ മുട്ട ഇതിലേക്ക് ഇങ്ങനെ നല്ല പോലെ അങ്ങനെ യോജിച്ചിരിക്കുന്നുണ്ട്. നമുക്ക് ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സാൻഡ്വിച്ചാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു വെറൈറ്റി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ കാണാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.